വീക്കെൻഡിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്, അതുപോലെ തന്നെ അവസാനത്തെ. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സെയിം ഇന്നലെ കാണിച്ച സെയിം തന്നെയാണ്, അതുകൊണ്ട് പിന്നെയും പിന്നെയും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ലണ്ടൻ ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് മാഡം ടുസൈഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ മാഡം ടുസൈഡ് എന്ന് പറയുന്നത് ലണ്ടനിലെ ഏറ്റവും നല്ലൊരു എന്താ പറയുക, വൺ ഓഫ് ദ ബെസ്റ്റ് അട്രാക്ഷൻസ് എന്ന് തന്നെ പറയാം. ഒരുവിധം ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ് മാഡം ടുസൈഡ്. അപ്പോൾ പലർക്കും അറിയായിരിക്കും മാഡം ടുസൈഡ് എന്താണെന്നുള്ളത്. വാക്സ് ഫിഗേഴ്സ് ഒക്കെ ഉള്ളതാണ് കേട്ടോ, സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വാക്സ് വെച്ചിട്ടുള്ള സ്റ്റാച്യു പോലെ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ട് നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ, എന്താ പറയുക, ഇന്ത്യൻസിനെയും കുറച്ചുണ്ട്. അപ്പോൾ ഇവിടെ കുറേ റെഡ് കാർപ്പറ്റ് രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും നമുക്ക് എന്താ കുറേ ഫോട്ടോസ് എടുക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. പിന്നെ അത് കാണുന്നത് തന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണല്ലോ. ശരിക്കും റിയൽ ആണോ എന്ന് വരെ നമ്മൾ സംശയിച്ചു പോകും. പല ഫിഗേഴ്സും എനിക്ക് തോന്നുന്നു ചിലതൊക്കെ നമുക്ക് പിന്നെ വാക്സ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ ശരിക്കും ഒരു ഭയങ്കര ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. അപ്പം ലണ്ടനിലേക്ക് വരുന്ന ആൾക്കാർ എന്താ പറയുക, ഇത് വിസിറ്റ് ചെയ്യാനായിട്ടുള്ളത് എന്താ പറയുക, നമ്മുടെ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് മാഡം ടുസൈഡ്. അപ്പോൾ ഇതാ ഇങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ അടുത്തൊക്കെ പോയി നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റിൻ്റെ പ്രൈസും ഈ പറഞ്ഞ പോലെ ഓരോ സീസണിനും ഓരോ രീതിയിലായിരിക്കും ടിക്കറ്റ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ പല അട്രാക്ഷൻസും നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് പ്രൈസിൽ വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകമായിട്ട് ടിക്കറ്റ് പ്രൈസ് ഒന്നും എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അല്ലേ. സെലിബ്രിറ്റീസിൻ്റെയും എല്ലാം നമുക്ക് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ അടുത്ത് പോകുന്നവിടെയെന്ന് പറയും നമ്മുടെ സ്വന്തം ഷാറൂഖ് ഖാൻ അടുത്ത്. ഭയങ്കര വിഷമം തോന്നി കേട്ടോ, നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ അടുത്ത് അധികം ആൾക്കാരൊന്നും ഇന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടില്ല. സത്യം പറഞ്ഞാൽ ചെറിയൊരു വിഷമമൊക്കെ തോന്നാതിരുന്നില്ല. പിന്നെ അതുപോലെ ഇതിന് മുമ്പ് നമ്മൾ പോയപ്പോൾ സൽമാൻ ഖാൻ്റെ ഒക്കെ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. എന്താണ് സംഭവം എന്നറിയില്ല. അങ്ങനെ ബാക്കി നമുക്കിനി കാണാം. ഇത് അവിടെ ഒരു ട്രെയിൻ പോലെ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ ടൂറ്, ചെറിയൊരു പോർഷൻ്റെ മാത്രമാണ് കേട്ടോ ഈ ഒരു കാര്യമുള്ളത്. അപ്പോൾ ഇതുവഴി നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് കുറേ ചില ചില കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ച് കാണിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്.
പോസ് ചെയ്യാനായിട്ട് ആരെയും പഠിപ്പിച്ചു കൊടുക്കണ്ട, പിള്ളേരൊക്കെ തന്നെ പോസ് ചെയ്യാൻ പഠിക്കുന്നു പറഞ്ഞപ്പോലെ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്രഷൻ ഇട്ട് എങ്ങനെ എന്ത് പോസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് അവർ വന്ന് ഓരോന്നും പോസ് ചെയ്ത് തരണേ കേട്ടോ. കണ്ടില്ലേ എത്ര ചെറിയ കുട്ടികളാണെങ്കിലും പോസ് ചെയ്യാൻ നന്നായിട്ട് അറിയാം അവർക്ക്. അപ്പോൾ അങ്ങനെ മാഡം ടീസയുടെ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലണ്ടനായിയുടെ ഇത് ടൈം കഴിഞ്ഞ് പോയിട്ട് നമുക്കത് മിസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ മാഡം ടീസയുടെ കഴിഞ്ഞ് നേരെ പോയത് ലണ്ടനായിലേക്കാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.